കോവിഡ് വാക്സിൻ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ. ജമീസ് കോട്ട് എന്ന വ്യക്തി നൽകിയ പരാതിയാണ് കോവിഡ് വാക്സിനെ വിവാദ വിഷയമാക്കിയത്. കോവിഷീൽഡ് വാക്സിൻ എടുത്ത ശേഷം ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ തുടങ്ങിയെന്നും അത് തലച്ചോറിനെ ബാധിക്കാൻ തുടങ്ങിയെന്നുമായിരുന്നു ജമീസ് കോട്ടിന്റെ പരാതി. തുടർന്ന് കോവിഡ് 19 വാക്സിനായ കോവിഷീൽഡ് രക്തം കട്ട പിടിപ്പിക്കുകയും പ്ലേറ്റ്ലറ്റ് കുറയുകയും ചെയ്യുന്ന TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പിനിയ സിൻഡ്രോമിന് കാരണമാകാമെന്ന് ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കളായ ആസ്ട്രസെനെക കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തതോടെയാണ് വിവാദങ്ങളും ചൂടേറിയ ചർച്ചകളും തുടങ്ങിയത്. എന്താണ് TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പിനിയ? രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അവസ്ഥയാണിത്. കഠിനമായതോ സ്ഥിരമായതോ ആയ തലവേദന, മങ്ങിയ കാഴ്ച, ശ്വാസതടസ്സം, നെഞ്ചുവേദന, കാലിലെ നീർവീക്കം അല്ലെങ്കിൽ തുടർച്ചയായ വയറുവേദന എന്നിവ ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. സാധാരണയായി വാക്സിനേഷൻ കഴിഞ്ഞ് 4 മുതൽ 42 ദിവസം വരെയാണ് ഇത് വരാനുള്ള സാധ്യത. എന്നാൽ ഇത് വാക്സിനേഷൻ മൂലം മാത്രം ഉണ്ടാകുന്ന രോഗാവസ്ഥയുമല്ല. ആസ്ട്രസെനെകയും ഓക്സ്ഫോർഡ് സർവകലാശാലയും സംയുക്ത ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് കോവിഷീൽഡ് വാക്സിൻ. കോവിഷീൽഡ് വാക്സിൻ ആരോഗ്യത്തിന് അപകടകരമല്ലെന്നും അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാതങ്ങൾക്കും പക്ഷാഘാതങ്ങൾക്കും കാരണം വാക്സിനേഷൻ അല്ലെന്നുമാണ് വിദഗ്ധ അഭിപ്രായം. ഏതെങ്കിലും തരത്തിൽ അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് കുത്തിവയ്പ്പെടുത്ത് ആദ്യ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാകാനാണ് സാധ്യത. അതിനാൽ തന്നെ വാക്സിൻ എടുത്ത് 4 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളെക്കുറിച്ച് ഓർത്ത് പരിഭ്രാന്തരാകേണ്ടതില്ല എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.